ഇത്ത കഴിഞ്ഞ പ്രാവശ്യത്തെ മത്സരത്തിനെ മറ്റെല്ലാം പെട്ടെന്ന് പോസ്റ്റായിട്ടും വീഡിയോ ആയിട്ടൊക്കെ പറഞ്ഞിരുന്നല്ലോ പെട്ടെന്ന് ഗിഫ്റ്റ് കിട്ടിയതായിട്ടുള്ള വീഡിയോസ് കണ്ടിരുന്നു ഇപ്രാവശ്യം ഞാൻ തലേന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് കാത്തിരുന്നു ഒക്കെ പെട്ടെന്ന് ചെയ്തതെന്ന് എന്നിട്ടെന്താ റിസൾട്ടും കാണില്ല നിങ്ങൾ പറ്റിച്ചതാണ് നിങ്ങളാ വീഡിയോ ഒക്കെ കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തതാ പറ്റിച്ചതാ എന്ന് പറഞ്ഞ് കുറേ കംപ്ലയിൻ്റുകളൊക്കെ കേട്ട് ഇന്നലെ രാത്രി കുറേ പേരുടെയൊക്കെ ഞാൻ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട് ചിലത്തൊന്നും നോക്കിയിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് അന്ന് തന്നെ ഗിഫ്റ്റ് എല്ലാം പാക്ക് ചെയ്തിട്ട് വിജയിച്ച ആളുകളോട് അവരുടെ റിസൾട്ടും പറഞ്ഞിട്ടുണ്ട് അവരുടെ അഡ്രസ്സ് വാങ്ങിയിട്ട് അയച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ദാ സൗദ മുസ്തഫ പാലക്കൽ മലപ്പുറം തന്നെയാണ് പക്ഷെ ഞാൻ അറിയണ ആളെല്ലാം എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കേണ്ടത് എന്തായാലും ഫസ്റ്റ് ചെയ്തത് ഇവരാണ് ആദ്യത്തെ കമൻറ്റും കൂടാതെ കമൻ ഷെയറിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് രണ്ടാമത്തേത് ഫാത്തിമ ഇവർക്കാണ് സെക്കൻഡ് പ്രൈസ് അപ്പോൾ ഉള്ള ആൾക്ക് ഞാനൊരു ത്രീ പീസും അയച്ചു കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ആൾക്ക് ഒരു നൈറ്റി ബിറ്റും അയച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളവരൂടെ ഇന്നലെ വീഡിയോ ഇടാൻ ഇതിനൊക്കെ വൈകിയത് ഇന്നലെ അനിയം പോവല്ലായിരുന്നു ഈ ഗൾഫെന്ന് പറയേണ്ടത് വല്ലാത്തൊരു മുടിയന്ത്രം പിടിച്ച സംഭവമാണ് കാണാനും നമ്മളിങ്ങനെ ടി വിയിലും ഫോട്ടോയിലൊക്കെ കാണാൻ നല്ല രസമാണ് പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ദിവസവും നല്ല രസമാണ് വരെ വരുന്നതും ഒരാഴ്ച മുന്നേ എന്താ വേണ്ടി ഏതാ വേണ്ടി എപ്പോഴാണ് എങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് കാണുമ്പോൾ ഒരുപാട് രസമാണ് പക്ഷേ ഈ പോകാന്ന് പറയുന്നുണ്ട് ഭയങ്കര സങ്കടം പ്രത്യേകിച്ച് എൻ്റെ ചെറിയാനിയന് വല്യാനിയം പോയ എപ്പോൾ ഒരു മാസമായിട്ട് കല്യാണത്തിൻ്റെതൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വരവും പോക്കുമായിട്ട് ആദ്യം ആ വല്യ അനിയം പോയി ആ കഴിഞ്ഞ് നാത്തൂനും പിള്ളേരും പോയി ആ ഒരു സങ്കടം മാറി വരുന്നുള്ളിരുന്നു ഇപ്പം ഇവന് ഞാൻ പോകണു പോയതാണ് ഇന്നിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പുതുമോടിയും കൂടെ ആയതുകൊണ്ട് ആ തൊരപ്പൻ ഞങ്ങളോട് രാവിലെ മണിക്ക് നാലുമണിക്കായിരുന്നു പോവാനുണ്ടായിരുന്നത് പക്ഷെ ആ തൊരപ്പൻ എന്തെയ്തു ഞങ്ങളോടൊക്കെ എല്ലാവരോടും മണി അലാറം വെച്ചാളി എന്നും പറഞ്ഞിട്ട് പെണ്ണാണെങ്കിൽ കരഞ്ഞിട്ടും വയ്യ ആകെ പാക ജക പുക മൊത്തത്തിലൊരു സങ്കടമായി പോയി ഇവന് രണ്ടു മണിക്ക് ഞങ്ങൾ ആരെയും ഉണർത്താതെ അടുക്കളയിൽ വന്നിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് നേരത്തെ അല്ലേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ അവന് കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് രാത്രി പത്തിരി ഒക്കെ പരുത്തി വെച്ച് ഞങ്ങൾ അതൊക്കെ എടുത്ത് തിന്ന് രണ്ടുമണിക്ക് പുറകുവശത്തുകൂടെ ഇറങ്ങിയിട്ട് അവിടെ വാതിലും പൂട്ടിയിട്ട് ലോക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഗിൽസിൻ്റെ ഉള്ളിലൂടെ എറിഞ്ഞാണ് നാലരക്ക് പെണ്ണ് മണിക്ക് അലാറം അടിച്ചപ്പോൾ ചെക്കനെ കാണാഞ്ഞിട്ട് പെണ്ണ് വന്നിട്ട് മാ കാണില്ലല്ലോ കാണില്ലല്ലോയെന്നു പറഞ്ഞു നോക്കിയപ്പോൾ അപ്പം ഉണ്ട് വിളിക്കണേ ഞാൻ പോയിക്കണേ പോയിക്കണ് നിങ്ങളിങ്ങനെ സീനാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകുന്നതാണെന്ന് പറഞ്ഞ് എല്ലാ പ്രാവശ്യവും എനിക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ ഞങ്ങൾ ആരെങ്കിലൊക്കെ ആക്കി കൊടുക്കണം മൂന്ന് പ്രാവശ്യം പോകുമ്പോൾ പോയിട്ടും ഞങ്ങളാക്കി കൊടുത്ത് പോയത് നല്ല രസമായിരുന്നു അർച്ചനേ താത്താ എങ്ങ ബൈക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിയാലും ഇനി കയ്യിൽ നിന്ന് ചാടുന്ന ഫ്ലൈറ്റിന് പറ്റിയാൽ എന്താ പറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞ് കമ്പി ഉണ്ടാവും ഫ്ലൈറ്റിൻ്റെ ഉള്ളിലായി പിടിച്ചത് നിന്നാമതിയാണ് ഇവൻ ഫ്ലൈറ്റ് കയറിയിട്ട് കമ്പി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങൾ അവനെ ട്രോളി കൊല്ലലാണ് അത് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു പടുക്കൂസ് സാധനമാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ ചെറിയ ആൾക്കാരോട് ചെറിയ അവനിയന്മാരോടൊരു വേറൊരു സംഭവമല്ലേ കാരണം മൂന്നെണ്ണം എനിക്ക് മൂന്ന് വിരല് പോലെ തന്നെയാണ് മൂന്നും പക്ഷെ ഇതിന് കുറച്ച് വിക്രസ് കൂടുതലാണ് ഇതിനേക്കാളും അധികമാണ് വലിയ ആൾ രണ്ടാമത്തെ ആളിപ്പോൾ ഇവിടെ ഉണ്ട് അതാണ് വലിയൊരു ആശ്വാസം ഇനി ഇപ്പോൾ ഓനും കൂടി പോയാൽ പറയണ്ട മൂന്ന് അനിയന്മാരാണ് ഞാനാണ് വലുത് മൂന്നെണ്ണത്തിന്റെ കയ്യിൽ നിന്നും ബഹുമാനം ഇതൊന്നും പ്രതീക്ഷിക്കണ്ട അമ്മാതിരി കൂതിരകളാണ് എന്താ പറയാ നമ്മൾ പെങ്ങന്മാരങ്ങനെയുള്ള നമ്മൾ പ്രസവിക്കണ മുന്നമ്മമാരെ മാതിരി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും നമ്മളെ അനിയമ്മര്ക്ക് ഒന്ന് കളിക്കാനാകും എന്റെ ബാല്യകാലത്ത് നല്ലൊരു ഓർമ്മകളൊന്നും തരാൻ സമ്മതിച്ചിട്ടില്ലേ കുരുപ്പുകൾ കാരണം ഇനിക്കന്ന് ദേഷ്യമായിരുന്നു ഉമ്മാക്ക് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു മൂന്ന് പ്രസവവും അപ്പോൾ ഒന്നിനെ പ്രസവിച്ചിട്ട് ഒറ്റേനെ നോക്കാൻ പോകുമ്പം ഈ രണ്ടെണ്ണം എൻ്റെ തലയിലാവും ഒന്ന് കളി ആരെങ്കിലുമൊക്കെ ഒന്ന് കളിക്കാൻ വിളിക്കുമ്പോൾ ഇവർ കരയണം അപ്പം അമ്മ ചീത്ത പറയും ഓല ഓല എടുത്തിട്ട് മതി കളിക്കല് അറിയും അപ്പോൾ ആ കളി അവിടെ കിടക്കും വീട് വീട് റോഡിൻ്റെ തൊട്ടടുത്തു തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് വേ എന്നൊക്കെ മതിലൊന്നും ഇല്ലല്ലോ വേലി ചാടി ഇവർ പെട്ടെന്ന് റോട്ടിൽ പോകും അത് നോക്കാൻ തന്നെ നിൽക്കണം ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ കളികളൊക്കെ അവർ ഉറങ്ങുമ്പോൾ മാത്രമായിരുന്നു എന്നാലും അപ്പോൾ വീഡിയോ ഒക്കെ ഞാൻ ഇതാക്കി വെച്ചിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്യാനോ വോയിസ് കൊടുക്കാനോ ഒന്നിനും പറ്റാത്ത ഒരു സങ്കടം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നിട്ട് പിന്നെ രാത്രി പന്ത്രണ്ട് മണിയാകാൻ പോകുന്നിട്ട് അച്ചാറുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മൂത്തച്ഛാളും കൂടി കൂടിയിട്ട് കഴിഞ്ഞതെന്നല്ല പോകുന്ന എല്ലാ പ്രാവശ്യവും അത് വേണം ഇത് വേണം എന്ത് കൊണ്ടായാലും തികയല്ല വേണം അച്ചാർ വേണം ഉണക്കൽ വേണം ഇപ്രാവശ്യം ഒന്നും വേണ്ട പന്ത്രണ്ട് മണിക്ക് കന്നിട്ട് നിങ്ങൾ അച്ചാർ എന്താ ഉണ്ടാക്കിയത് ഉണ്ടോ ആകെക്കോടൊരു എപ്രാളം രണ്ടു ദിവസം മുന്നേ തുടങ്ങിയിങ്ങനും ഉണ്ടാകാതെ നടക്കല് ചക്കിക്കൊത്ത ശങ്കരെന്ന് പറഞ്ഞ മാതിരി ഒരു കുറുമ്പത്തിനെയാണ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇട്ട് പോവാനും ഉപ്പേർക്ക് മടിയാവും എന്തായാലും പഠിച്ചോനെ എല്ലാരുടെ കാര്യവും റാഹത്തായി കൊടുക്കട്ടെ എല്ലാ പ്രവാസികളും ഈ അവസ്ഥ തന്നെയാണല്ലോ അല്ലേ ആ ഒക്കെ വിചാരിക്കുമ്പോൾ തോന്നും പറഞ്ഞേക്കാണ്ടില്ലേനീന്ന് എയർപോർട്ടിലെത്തിയിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇപ്പെന്നെ കൈ ഒടിച്ചിട്ട് ഇപ്പം അങ്ങക്ക് എന്നെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയിക്കൂടെ ഞാൻ പോകണില്ലായി അങ്ങനെയൊക്കെ പറഞ്ഞ് തമാശ ആക്കി ചിരിച്ചിട്ടല്ലാതെ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ആ കുരുപ്പിന് തോന്നിയിട്ടുണ്ടാവും പ്രാവശ്യം ഉള്ള വിളിക്കുന്ന അതുകൊണ്ട് ആരും കാണാൻ കെടുക്കാതെ ഓം വല്ല കഴിച്ചിരായി എന്തായാലും ഇപ്പോൾ പണിക്കൊക്കെ ഇറങ്ങി സെറ്റപ്പ് ആയി അപ്പോൾ അതുകൊണ്ടാണ് ഇത് വീഡിയോ ഇടാനും വൈകിയത് പക്ഷേ വീഡിയോ ഇടാൻ വൈകിയെന്ന് വെച്ചിട്ട് ഞാൻ അന്ന് തന്നെ ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് കിട്ടിയിട്ടുണ്ടാവും രണ്ടാൾക്കും അപ്പോൾ എന്തായാലും ഇനി ഇതുപോലുള്ള മത്സരങ്ങളൊക്കെ പ്രതീക്ഷിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ മത്സരങ്ങൾ അതിങ്ങനെ സ്റ്റാറ്റസ് വെക്കലിങ്ങനെ ഓരോരോ പല പല വ്യത്യസ്തമായിട്ടുള്ള മത്സരങ്ങളാവും ഇനി അടുത്തത് നല്ലൊരു സബ്സ്ക്രൈബറെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അടുത്തതിൽ പറയാം അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി മുതലാണ് ഈ നൈറ്റി വിന്നർ മത്സരത്തിൻ്റെ ലാസ്റ്റ് റൗണ്ട് അതിനെല്ലാവരും കട്ടൊക്കെ വെയിറ്റ് ചെയ്യുക അതിന് നിങ്ങളാണ് ആളെ തിരഞ്ഞെടുക്കേണ്ടത് വോട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും ഒക്കെ പറഞ്ഞ് ഞാൻ എന്താക്കിയിട്ടും നിങ്ങളൊന്നും പേടി മാറണില്ല എന്ന് പറഞ്ഞാണ്ട് വിളിക്കുമ്പോഴാണ് സങ്കടം ഇന്നിപ്പം ഒരു ശോഭ ചേച്ചി വിളിച്ചിരുന്ന് ഇത്താ വീഡിയോ കാണുമ്പോൾ ഒരു ധൈര്യമാണ് പക്ഷെ അത് ഓഫ് ചെയ്യുമ്പോൾ എൻ്റെ ധൈര്യമൊക്കെ പോവുകയാണ് എന്താ ഞാൻ ചെയ്യുക എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിന് ഇനിയിപ്പം നിങ്ങൾ നിങ്ങളെ അഡ്രസ്സ് തരിക എന്നിട്ട് ഞാനിവിടെ പത്താം ക്ലാസ്സിൽ മോന് പഠിക്കാതിരിക്കുമ്പോഴേ ഒന്നിങ്ങനെ കാണിച്ചു കൊടുക്കാൻ ഇവിടെ ഒരു ചൂരൽ ചൂരൽ വാങ്ങി വച്ചിരുന്നു എണ്ണ പെട്ടി വെച്ചിട്ടുണ്ട് അതായിട്ട് ഞാൻ അങ്ങോട്ട് വരാം അല്ലാതെ അല്ലാതെ പൊന്നും ഇനി ചെയ്യാൻ ബാക്കിയില്ല പേടിയാണ് പേടിയാണ് അറിഞ്ഞിരിക്കാൻ ഇതെന്താ അല്ല യക്ഷിപ്പടവും പ്രേത സിനിമ ഒന്നും അല്ലല്ലോ നമ്മൾ കട്ട ബിസിയാണ് ഒരുപാട് വർക്ക് പെൻഡിങ് ആയി കിടക്കേണ്ടത് മുൈവം അടിച്ചു കൂട്ടാനുള്ളതാണ് പിന്നെ ശനിയാഴ്ച ബിറ്റിൻ്റെ ആൾക്കാർ വരേണ്ടിയുള്ള ബിറ്റുകളൊക്കെ സ്റ്റോക്കൊക്കെ തീർന്നു ഇവിടെ ഉള്ളതൊക്കെ എല്ലാവരും സെലക്ട് ചെയ്ത് വെച്ചതാളാണ് അപ്പോൾ ഇനി വേണ്ടവരെന്തെയ്യുക കഴിഞ്ഞ ബുധനാഴ്ചയും ഞാൻ പോയിട്ടില്ല തിങ്കളാഴ്ച ഞാൻ എടുക്കാൻ പോയിട്ടില്ല തിരക്കായതുകൊണ്ട് അപ്പോൾ ഇനി ശനിയാഴ്ചത്തേക്ക് വേണ്ടവരെന്തെയ്യുക ഈ നമ്പറിലേക്ക് വാട്സപ്പ് ഓരോ ഷോർട്സിലൊക്കെ ഉണ്ട് നമ്പറ് അപ്പോൾ അതിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ നമ്മുടെ ഈ കുഞ്ഞ് ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഈ ഒരു കാര്യം പറയാൻ വിട്ടു ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ നൈറ്റിയുടെ പുറകിലൊക്കെ വെക്കുന്ന എമ്പ്ലം ലാബില് കിട്ടുമെന്നുള്ളത് അപ്പോൾ അത് വേണ്ടവരുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാട്ടോ പതിനഞ്ച് ദിവസം കൊണ്ടേ കിട്ടുള്ളൂ ഇന്ന് ഓർഡർ ചെയ്താൽ ആദ്യം പകുതി പേയ്മെൻറ്റ് അടക്കാം എന്നിട്ട് ഫിനിഷ് ആയതിന് ശേഷമുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരും പതിനഞ്ചാമത്തെ ദിവസം ആ ടൈമിൽ നിങ്ങൾ ബാക്കി പേയ്മെൻറ്റ് അടക്കാം എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തരുന്ന അഡ്രസ്സിലേക്ക് കൊറിയറായിട്ട് അയച്ചു തരും അപ്പോൾ ഇത് ആവശ്യമുള്ളതിൽ കോണ്ടാക്റ്റ് ചെയ്യുക ആയിരം എണ്ണത്തിൽ കുറഞ്ഞിട്ട് ചെയ്യൂലെ കേട്ടോ